ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഷൊർണൂരിന്റെ ആദര ശിശുരുഷ രംഗത്ത് ഒരു കരുതലും കൈത്താങ്ങുമായി അലിസ്റ്റർ മെഡിക്കൽ സെന്റർ ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്ന ക്ലിനിക് ആൻഡ് ഫാർമസി രാവിലെ 6 മുതൽ വൈകുന്നേരം 7 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്ന വിശ്വസ്തതയും കൃത്യതയുമുള്ള ലബോറട്ടറി സൗകര്യം അലിസ്റ്റർ മെഡിക്കൽ സെന്റർ നിയർ എസ്എംപി ജംഗ്ഷൻ ബൈപാസ് റോഡ് ചുടുവാലത്തൂർ ഷൊർണൂർ എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു ബാങ്ക് ജോലി നേടാം പ്രസിഡൻസിയിലൂടെ നാഷണലൈസ്ഡ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക്സ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇൻഷുറൻസ് കമ്പനീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരള സർക്കാർ ജോലിക്ക് പ്രസിഡൻസിയിലൂടെ പരിശീലനം 10th ലെവൽ പ്ലസ് 2 ലെവൽ ഡിഗ്രി ലെവൽ എൽപി യുപി അസിസ്റ്റന്റ് ജനറൽ പിഎസ്സി കേന്ദ്ര സർക്കാർ ജോലിക്ക് പ്രസിഡൻസിയിലൂടെ പരിശീലനം 10th ലെവൽ സിഎച്ച്എസ് സിജിഎൽ എംടിഎസ് കോൺസ്റ്റബിൾ ജിഡി കേരള ബാങ്ക് കോർപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ് അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക 9544788 9072 88044 പ്രസിഡൻസി കരിയർ പോയിന്റ് സെക്കൻഡ് ഫ്ലോർ ടി കെ ബി ബിൽഡിംഗ് ഓപ്പോസിറ്റ് അലിസ്റ്റർ മെഡിക്കൽ സെന്റർ ഷൊർണൂർ ഷൊർണൂർ എസ് ടി വിയുടെ സ്വാന്തന സ്പർശം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ പനയൂർ ഗ്രാമം മനസ്സിൽ അന്ധത ബാധിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ അഭയ കേന്ദ്രമാണ് പനയൂരിൽ പ്രവർത്തിക്കുന്ന ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആൻഡ് ഇൻഫർമേഷൻ ഓഫീസർ കെ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ 11 ജീവനക്കാരും 70 ഗുണഭോക്താക്കളും ഒത്തൊരുമയോടെ കഴിയുന്നു 22 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ മുതൽ വയോധികർ വരെ ഒരു മനസ്സോടെ പരസ്പര സഹായത്തോടെ പരിഭവങ്ങളില്ലാതെ ഇവിടെ കഴിയുകയാണ് തന്റേതല്ലാത്ത കാരണത്താൽ നമ്മെപ്പോലെ ലോകം കാണാൻ കഴിയാത്തവർ എന്നാൽ അകക്കണ്ണുകൊണ്ട് എല്ലാം കാണുന്നവർ അവരുടെ ആശ്രിത കേന്ദ്രമായി പനയൂരിലെ ഹെലൻ കല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിമാനപൂർവ്വം നിലകൊള്ളുകയാണ് സാർ നമസ്കാരം നമസ്കാരം പേരെന്താ എൻ്റെ പേര് രാമകൃഷ്ണൻ ഇവിടുത്തെ പോസ്റ്റ് എങ്ങനെ ഞാനായിട്ട് ഈ സ്ഥാപനം തുടങ്ങിയതാണ് പ്ലേസ്മെൻ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ഡയറക്ടറാണ് പിന്നെ സ്ഥാപനത്തിൻ്റെ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് സാർ ഇവിടെ ഇപ്പോൾ ഒരു ഏകദേശം എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് നിലവിൽ ഇപ്പോൾ 70 ആളുകളുള്ളത് ഈ 70 ആളുകളിൽ ഒരു 4 മാത്രം ബി എഡിന് പഠിക്കുന്ന കുട്ടികളാണ് ബാക്കിയുള്ളവരൊക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് അതായത് ഫയൽ മേക്കിങ്ങിന് നമ്മൾ സർക്കാരിന് ഹാൻഡ് മെയ്ഡ് പേപ്പർ ഫയൽ ബോർഡ് വിതരണം ചെയ്യുന്നുണ്ട് സ്റ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അതുകൂടാതെ തന്നെ കുട്ടികൾ പിന്നെ ഖാദി നൂൽപ്പുണ്ട് അപ്പോൾ അവിടെയൊക്കെ മിനിമം വേജസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ് ഈ ഖാദിയിൽ മിനിമം വേജസ് ഉണ്ട് ഇവിടെ ഒരു ഫയൽ ബോർഡ് ഉണ്ടാക്കുന്നതിന് ഒരു ബോർഡിന് 4 രൂപ വെച്ച് ലേബർ ചാർജ് കൊടുക്കും അപ്പോൾ ഒരു 100 ബോർഡൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട് നല്ല സ്പീഡുള്ള സമയത്ത് ഒരു 400 രൂപ അവർ പെർ ഡേ കിട്ടും അവരെ ഫുഡും അക്കോമഡേഷനും ഒക്കെ ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിന് ഇപ്പോൾ ഈ ബോർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോർഡിനനുസരിച്ച് അവർ ഉണ്ടാക്കുന്ന വസ്തുവിനനുസരിച്ചാണ് പൈസ ആ പീസ് വർക്കാണ് പീസ് റേറ്റ് അത് നൂൽപ്പാണെങ്കിലും അങ്ങനെ അല്ല അത് നൂൽപ്പ് പറഞ്ഞ 10 കഴി എന്ന് പറഞ്ഞാൽ ഒരു കഴി എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ് അങ്ങനെ 10 കഴി ഒരു ദിവസം ഉണ്ടാക്കിയാൽ അന്നത്തെ മിനിമം വേജസ് കിട്ടും അവർക്ക് 280 രൂപ പ്ലസ് ഉൽപ്പാദിപ്പിച്ച നൂലിന് 6.40 വെച്ച് പിന്നെ 64 രൂപയും കിട്ടും നമ്മുടെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ളൊരു നല്ലൊരു നല്ലൊരു സംഖ്യ ചിലവ് വരുമല്ലോ ആ ഫണ്ട് എങ്ങനെയാണ് സ്വരൂപിക്കുന്നത് അതായത് നമ്മുടെ സർക്കാരിന് ഡയറക്റ്റ് എന്തെങ്കിലും ഫണ്ട് അല്ല സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും ഇത് പി എച്ച് ഒ എന്നുള്ള നിലയ്ക്ക് ഒരു കുട്ടിക്ക് 1100 രൂപ വെച്ച് 57 ആളുകൾക്ക് സാങ്ഷൻ ചെയ്തതാണ് അപ്പം 19-20 പൈസ കിട്ടി 20-21 പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവിടുന്നൊന്നും യാതൊരു സപ്പോർട്ടും ഇല്ല അപ്പോൾ നമുക്ക് ഈ ബിൽഡിംഗ് പണിതെന്നും അല്ലെങ്കിൽ ഇവിടേക്ക് ഇപ്പോൾ നല്ലൊരു 70 ആൾക്കാർ ഇവിടെ നിന്ന് താമസിക്കുന്നതിന് അപ്പോൾ അവർക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഇവിടെ നിന്നാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഏത് തരത്തിലുള്ള ഫണ്ട് ഉപയോഗിച്ചാൽ അപ്പോൾ ചെയ്യുന്നത് നമുക്ക് പബ്ലിക് കോൺട്രിബ്യൂഷനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ സാധാരണ അങ്ങനെ പിരിവ് നടത്താൻ പോകാത്ത ഒരാളാണ് ആ കൂടെ പിരിവ് നടത്തിയിട്ടുള്ളത് 95 വാടക കൊടുക്കാൻ മാർഗ്ഗമില്ലുണ്ട് പിന്നെ നമ്മുടെ സ്ഥാപനത്തെ കേട്ടറിഞ്ഞ് നേരിട്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുടെ നിന്ന് മാത്രമേ ഡൊണേഷൻ വാങ്ങിക്കുള്ളൂ അറിയാത്ത ആളുകൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ പറയും നിങ്ങൾ വന്നിട്ട് കാണൂ
നിങ്ങൾ കണ്ടതിന് ശേഷം ബോധ്യപ്പെട്ടാൽ നിങ്ങൾ ചെയ്തോളൂ. അത് മതി. ഇപ്പോൾ ഈ 30 വർഷത്തിനുള്ളിൽ സാർ ഇത് ആണ് തുടക്കം കുറിച്ചത് ഇവിടെ, അപ്പോൾ അതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം എവിടെയായിരുന്നു? അപ്പോൾ അത് മുതൽ ഇതുവരെ ഏകദേശം എത്ര ആളുകൾ ആ ഒരു ഏകദേശം ഗുണഭോക്താക്കൾ? അപ്പോൾ അത് ഇപ്പം നമ്മൾ തുടങ്ങിയത് 1992 December 29 തുടങ്ങിയിട്ട് തുടങ്ങിയത് കൊളപ്പുള്ളി കൈലിയാട് റൂട്ടിലെ റേഷൻ കടയുടെ അടുത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ ആയിരുന്നു. അവിടെയാണ് രജിസ്റ്റേർഡ് ഓഫീസ് ആദ്യമായിട്ട് തുടങ്ങിയത്. പിന്നെ അവിടുന്ന് കൂനത്തിറയ്ക്ക് വന്നു. കൂനത്തറയിൽ പാതിപ്പാറയിലുണ്ടായിരുന്നു. അവിടുന്ന് തിരിച്ച് കൂനത്തറയ്ക്ക് ആ പള്ളിയിൽ അങ്ങോട്ട് പോയി, ആറാണിയിൽ പോയി. അത് കഴിഞ്ഞ് വീണ്ടും വാടാനാംകുറിശിക്ക് പോയി. അന്ന് ഷട്ടിലടിക്കായിരുന്നു, കാരണം സ്വന്തം സ്ഥലമില്ലല്ലോ. പിന്നെ ഏറ്റവും അവസാനം 96 പ്ലാച്ചിത്രയിൽ ടി ആർ കെയുടെ അടുത്തൊരു 2 ബിൽഡിങ് എടുത്തിട്ടായിരുന്നു. ഒരു ബിൽഡിങ് ലേഡീസിനും ഒരു ബിൽഡിങ് ജെൻസിനും. അങ്ങനെ 1996 മുതൽ 2004 വരെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2004 ഇതിവിടെ സ്വന്തം സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു 1800+ ആളുകൾക്ക് സ്ഥാപനത്തിൻ്റെ പലതരത്തിലുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു 60+ ആളുകൾക്ക് ഒറ്റപ്പാലം NSS കോളേജിൻ്റെ സഹായത്തോടു കൂടി, BEd കോളേജുണ്ട്, ആ BEd കോളേജിൻ്റെ സപ്പോർട്ടോടു കൂടി BEd കോഴ്സ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കി. അവർ അവിടെ അഡ്മിഷൻ അവർ കൊടുക്കും, ഫുഡും അക്കോമഡേഷൻ ഞാൻ കൊടുക്കും. അപ്പോൾ അവിടെ പഠിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് താമസിക്കാം. അതെ, കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് കൊടുത്തേക്കാം, അത് ഉച്ചയ്ക്ക് വേണ്ടി. പിന്നെ 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഫുഡ് അവർ വന്നിട്ട് കഴിക്കും. അങ്ങനെ അക്കോമഡേഷനും ഫുഡും ഇവിടെ. ഇവിടെ നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നിലയിൽ നമുക്കൊരു സമയം ഉണ്ടാവില്ലേ? ഒരു ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ സാധാരണ ദിവസം തുടങ്ങുന്നത് കാലത്ത് 5 മണിക്ക് വാച്ച്മാൻ ബെല്ലടിക്കും. ബെല്ലടിച്ചാൽ എല്ലാവരും എഴുന്നേൽക്കും. അങ്ങനെ അവർ കുളി കഴിഞ്ഞ് 7 മണിക്ക് മോർണിംഗ് ടീ, 7:30 മുതൽ 8:30 വരെ പത്രപാരായണം, 9 മണിക്ക് ആക്ടിവിറ്റീസ് ആരംഭിക്കും. അപ്പോൾ ഈ 8:30 കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റായി, ബ്രേക്ക്ഫാസ്റ്റിന് ബെല്ലടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 9 മണിക്ക് ഇവരുടെ ആക്ടിവിറ്റീസ് ആരംഭിക്കും. ഖാദി സ്പിന്നിങ്ങും ഫയൽ ബോർഡ് നിർമ്മാണവും കമ്പ്യൂട്ടർ ക്ലാസ്സും എല്ലാം. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇവിടെ ഉള്ള എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് കമ്പ്യൂട്ടർ ക്ലാസ് ഇല്ല. ഇനി ആരെങ്കിലും പഠിക്കണമെന്ന് താല്പര്യപ്പെട്ട് വരികയാണെങ്കിൽ അവർ നമ്മൾ പഠിപ്പിക്കും. വൈകിട്ട് എത്ര മണി വരെ? രാത്രി 10 മണി. 10 മണി കഴിഞ്ഞാൽ എല്ലാവരും ലൈറ്റ് ഓഫ് ആയി കിടക്കണം. അല്ല, നമ്മൾ ഈ ആക്ടിവിറ്റീസ് എത്ര മണി? അത് 4:30 വരെ. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ, അവിടെ നമ്മൾ കണ്ടപ്പോൾ പിന്നെ ഒരു പ്രത്യേക ഏജ് അല്ല, അതായത് ചെറുപ്പം പിന്നെ വളരെ ചെറുപ്പമായിട്ടുള്ള കുട്ടികളുണ്ട്, വളരെ ഏജ് ആയിട്ടുള്ള 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരുണ്ട്. അപ്പോൾ അവരെല്ലാം ഒരു തുല്യരായിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അതെ അതെ. വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമുള്ളത്, നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോൾ അധികാരം നടത്തി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം സ്ഥാപനങ്ങളെ വളരെയേറെ കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ പ്രാധാന്യം അർഹിക്കേണ്ടത് അല്ലെങ്കിൽ ഫണ്ടുകളുടെ ഒരു പിന്നെ വിതരണം ഒക്കെ നടത്തേണ്ടത് ഇത്തരം സ്ഥാപനങ്ങളാണ്. പൂർണ്ണമായും ഇത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവരുടെ അതീതയിൽ വരേണ്ട ഒരു കേമ്പാണ്. പക്ഷേ എന്നിട്ടും പോലും അങ്ങനെ ഒരു ഫണ്ട് നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വരൂപിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നില്ല. അതെന്താന്ന് വെച്ചാൽ, ഈ ഗ്രാമപഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും പ്രോജക്റ്റ് വെക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ നമ്മുടെ ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വരവ് ചെലവ് ഒരു വർഷത്തെ ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ടോട്ടൽ എന്തുമാത്രം വരവ് ചിലവായിട്ടുണ്ട്, വരവ് എത്രയാണ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫണ്ട് ഒരു പ്രോജക്റ്റ് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊന്നും നമ്മുടെ ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ അത് ആവശ്യമാണ്. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നത് ഗവൺമെൻറ് വികലാംഗ പെൻഷൻ ഇവർക്കല്ലെങ്കിലും വേറുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു ന്യായം മാത്രമാണ് ഇതിനകത്തുള്ളത്. ഈ സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കണമെങ്കിൽ ഇവിടെ ജീവനക്കാർ 11 ജീവനക്കാരുണ്ട്, അതുപോലെ തന്നെ 70 അന്തേവാസികളുണ്ട്. ഈ അന്തേവാസികൾക്ക് ഫുഡും അക്കോമഡേഷനും വേണമല്ലോ, വസ്ത്രം വേണ്ടേ, സുഖല്യേണ്ട അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ വേണമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നു. മുൻപ് ഒരു പ്രായപരിധി തീരുമാനിച്ചിരുന്നില്ല. അവസാനം ഇപ്പോൾ ഒരു 5 വർഷം മുന്നേ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു, 60 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി നോക്കാം എന്ന് സന്നദ്ധമാണ് എന്ന് മുദ്രപേപ്പറിൽ എഴുതന്നാൽ അവർക്ക് സ്വന്തം കാര്യം ചെയ്യാൻ കഴിയുന്ന അത്രയും കാലം ഇവിടെ നിൽക്കാം. അതല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതിൻ്റെ കാര്യം വെച്ചാൽ നമുക്ക് ഹോം നഴ്സിംഗ് സൗകര്യം ഇല്ല, വാഹനമില്ല, പിന്നെ വയസ്സായവരെ നോക്കാൻ ആൾക്കാർ കെയർ ടേക്കേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 60 വയസ്സിനുള്ളൊരു ബാറ് വെച്ചു. ആ 60 വയസ്സിൽ കഴിഞ്ഞിട്ട് അവർ വീട്ടുകാർ നമുക്ക് എഴുത്തരുകയാണെങ്കിൽ അവരവിടെ നിർത്തും.
അതല്ലെങ്കിൽ വീട്ടിലേക്ക് വിടും. അങ്ങനെ ഒരു ഈ 60 വയസ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ കുട്ടിക്കൊണ്ടാവാത്ത എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ വല്ല അനുഭവങ്ങളുണ്ടോ? ഇല്ല. അവർ എഴുതുന്നുണ്ട്, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അതൊക്കെ അവർ വീട്ടുകാർ എഴുതുന്നിട്ടുണ്ട്. അസുഖം വരികയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? കൂടെ നിൽക്കാൻ ആൾ വേണ്ടേ? അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ വീട്ടുകാരെ അറിയിച്ചിട്ട് നമ്മൾ അവരൊന്ന് കൊണ്ടുപോകണം, നിർബന്ധമാണ്. നിയമാവലിയിൽ നമ്മൾ എഗ്രിമെന്റിലുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞ നിലയിൽ എത്ര പേരാ? 11 ആള്. 11 ആള് സ്റ്റാഫുകളായിട്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഹോസ്റ്റൽ വാർഡൻ, പിന്നെ മെസ്സിൽ 2 ആള്, ക്ലീനിങ്ങിന് 1 ആള്. ഇപ്പോൾ താങ്കൾ നോക്കൂ, ഈ പരിസരമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ അല്ലേ? ഇവിടെ മൊത്തം കോമ്പൗണ്ട് ഒരു കച്ചറയില്ല, ഒരു വളരെ നീറ്റായിട്ടാണ് സ്ഥാപനം മൊത്തം അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഐറ്റംസ്, ഭക്ഷണത്തിൽ ഐറ്റംസ് കുറച്ച് കുറഞ്ഞാലും വൃത്തി വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫയൽ ബോർഡ്, അതിപ്പോൾ ഈ ഫയൽ ബോർഡ് എങ്ങനെ നമുക്ക് ഈ ഓർഡറായിട്ട് എങ്ങനെ വരുന്നത്? അതായത് സ്റ്റേഷനറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതാത് വർഷം സപ്ലൈ ചെയ്യേണ്ടത് എത്ര ക്വാണ്ടിറ്റി ആണെന്നുള്ളതിൻ്റെ ഓർഡർ അവർ നമുക്ക് തരും. അത് തന്നു കഴിഞ്ഞാൽ അത് ഇപ്പോൾ സാധാരണഗതിയിൽ ഗവൺമെൻറ്റിന് സ്റ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എത്ര ഇപ്പോൾ എത്ര ഫയൽ ബോർഡ് വേണോ അതിൻ്റെ 75% ഖാദി ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂണിറ്റുകൾക്കും ബാക്കി 25% ചാരിറ്റബിൾ സൊസൈറ്റീസിനാണ് കൊടുക്കുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര പെട്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എഗ്രിമെൻ്റ് വയ്ക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന റേറ്റ് അല്ല റോ മെറ്റീരിയലിന് 100, 110, 120% വരെ വില കൂടി. ഇപ്പോൾ ഒരു തവണ ഒരു ലോഡ് ഇറക്കി കഴിഞ്ഞാൽ 600,000 രൂപ നഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവർക്ക് ചെയ്യാൻ കഴിയാവുന്ന, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാവുന്നത്, മറ്റാരും സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് ചെയ്യാം. അവർ എല്ലാം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ സുഖമായിട്ട് ചെയ്തോളും. അപ്പോൾ അവരെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അവർക്കൊരു തൊഴിൽ വേണമല്ലോ. ആ നിലയ്ക്കാണ് നമ്മളിത് നിലനിർത്തി പോകുന്നത്. ഇനിയിപ്പോൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ അങ്ങനെ ഒരു സാങ്ഷൻ ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് എത്രയെന്ന്, എമൗണ്ട് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ പേരിവിടെ കണ്ടു, ഈ ഓരോ ബിൽഡിങ്ങിൻ്റെ റൂം സ്പോൺസർ ചെയ്തത്. ഇത് 2004 കെട്ടുമ്പോൾ ഒരു റൂം പിന്നെ കെട്ടാൻ വേണ്ടി 25,000 രൂപ തന്ന ആൾക്ക് അവരെ പേരെഴുതി വയ്ക്കും. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് നാട്ടുകാരുടെ, സത്യത്തിലൊരു നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഇവിടെ ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്നത് ഏത് തരത്തിലുള്ള, എങ്ങനെയാണ് ഇവിടുത്തെ? ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഈ നമ്മൾ ഈ റീസെൻ്റ്ലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രിഫറൻസ് കൊടുക്കും. ഇപ്പോൾ 2-3 ആൾക്കാരുണ്ട്. ഒരാൾ ഡ്രൈവറായിരുന്നു, ഒരാൾ പിന്നെ ഗൾഫിൽ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അഡ്മിഷൻ കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ, അവർ പെട്ടെന്ന് ജീവിതത്തിൽ വരുന്ന വ്യതിയാനമുണ്ടല്ലോ, മാറ്റം, ഉള്ളവരിൽ നിന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥ. ആ മാനസികമായിട്ട് അവരെ ശരിക്കും പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പോൾ അതിനാണ് അവർക്ക് ആദ്യം കൊടുക്കുന്നത്. ഇവിടെയൊക്കെ വന്ന ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ നോർമലായി, പിന്നെ യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ പഴയ അവസ്ഥയെക്കുറിച്ച് ഓർക്കില്ല, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്യും. ഇവിടെ എത്തപ്പെടുന്ന ആദ്യം ആരായാലും അവർക്കൊരു ഫസ്റ്റ് കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ അത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. മാത്രമല്ല, ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കാൻ പോവാണ്. ആദ്യം അവനവൻ്റെ വീട്ടിൽ ചേട്ടനോ അച്ഛനോ അമ്മയോ അനിയനോ അവരെ ഒരു ഫാമിലി മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവണം, മറ്റുള്ളവരെ ടോളറേറ്റ് ചെയ്യാൻ തയ്യാറാവണം, അല്ലേ? അത് വേണമല്ലോ. മറ്റുള്ളവരോട് പൊരുത്തപ്പെടാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് കൗൺസിലിംഗ് അത്യാവശ്യമാണ്. ഈ കെട്ടിടങ്ങളുടെ മുകളിൽ വീഴുന്ന വെള്ളം മൊത്തം സംഭരിക്കുന്നതിന് വേണ്ടി ഒരു 500,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാവുന്ന ഒരു റൂഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് ഉണ്ട്, ഭൂമിയുടെ അടിയിലേക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് സാമ്പത്തികമായിട്ട് സഹായിച്ചത് ഒറ്റപ്പാലത്തുള്ള നമ്മുടെ ഒരു ബാലൻ മേനോനുണ്ട്. അദ്ദേഹം നമ്മുടെ ഒരു വെൽവിഷറാണ്. അദ്ദേഹം സ്ഥലം വാങ്ങിക്കാൻ 50,000 തന്നിരുന്നു. ഈ ടാങ്ക് കെട്ടാൻ വേണ്ടി പൈസ തന്നിരുന്നു, ഒരു 1,200,000 രൂപ തന്നിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ വെള്ളം, ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ വെള്ളം സംഭരിക്കാൻ ഒരു ഏർപ്പാടുണ്ടാക്കിയത്. ഈ ടാങ്ക് വരുന്നത് വരെ ഇവിടെ വെള്ളപ്രശ്നം ഗംഭീരമായിരുന്നു. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ വെള്ളം നമുക്ക് ധാരാളം, ഏകദേശം വെള്ളം ഇപ്പോൾ ഉണ്ട്. ഈ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ സംഭരണമുണ്ട്, അതുപോലെ തന്നെ കുഴൽക്കിണറുണ്ട്. പിന്നെ കിണർ റീചാർജ് ചെയ്യുന്നുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോരുത്. വളരെയേറെ കൃത്യനിഷ്ഠയോടും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് സർക്കാരിൽ നിന്ന് നാമമാത്രമായ സഹായം മാത്രമാണ് ലഭിക്കുന്നത്. എസ് അജയ്കുമാർ MP ആയിരിക്കുമ്പോൾ ലഭിച്ച ഒരു ഹോസ്റ്റൽ കെട്ടിടമാണ് സർക്കാരിൽ നിന്നും കാര്യമായി ഇവിടെ നേടിയിട്ടുള്ളത്. എന്നാൽ
7000 സ്ക്വയർ ഫീറ്റിൽ അധികം വ്യാപിച്ചു കിടക്കുന്ന കെട്ടിടവും ഇവിടുത്തെ ദൈനംദിനമുള്ള ചെലവുകളും ഒരു കൂട്ടം ഉദാരമതികളുടെ സംഭാവനകൾ കൊണ്ട് തന്നെയാണ്. 7000 രൂപയോളം ഭക്ഷണത്തിന് പ്രതിദിനം ഇവിടെ ചെലവ് വരുന്നുണ്ട്. 33 പുരുഷന്മാരും 37 സ്ത്രീകളും അടക്കമുള്ള ഇവർക്ക് ഇന്നേ വരെ ഭക്ഷണത്തിനായി ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല എന്നത് സുമനസുകളുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട് തന്നെയാണ്. ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന 5 കുട്ടികളുണ്ട്. അവരുടെ താമസവും ഭക്ഷണവും ഇവിടെ സൗജന്യവുമാണ്. ഒറ്റപ്പാലം NSS കോളേജിൽ പഠിക്കുന്ന ഇവർക്ക് പഠനവും സൗജന്യമായി കോളേജ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഫയൽ ബോർഡ് നിർമ്മാണം, സ്ക്രീൻ പ്രിന്റിംഗ്, കമ്പ്യൂട്ടർ ക്ലാസ്, നൂൽനൂൽപ്പ്, കസേരമടച്ചിൽ, ചൂരൽ കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ മനക്കണ്ണുകൊണ്ട് മനോഹരമായി തന്നെ നിർമ്മിക്കുന്നു. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും നല്ല കഴിവുള്ളവർ. പക്ഷേ വിധി എന്ന രണ്ടക്ഷരത്തിൽ ഹോമിക്കപ്പെട്ടവർ ഇവിടെ ഒത്തുകൂടിയപ്പോൾ അവരുടേതായ ഒരു ലോകത്തേക്ക് മാറുകയായിരുന്നു. എരുമേലിയിൽ പേട്ട തുള്ളി അയ്യപ്പ തിന്തകത്തോം, കരിമലയിൽ കാലിടറേ സ്വാമി തിന്തകത്തോം. എരുമേലിയിൽ പേട്ട തുള്ളി അയ്യപ്പ തിന്തകത്തോം, കരിമലയിൽ കാലിടറേ സ്വാമി തിന്തകത്തോം. ഇടരരുതേ കാലടികൾ അയ്യപ്പ തിന്തകത്തോം, ഇടയ്ക്കിടെ ഒരു കൈതരണേ സ്വാമി തിന്തകത്തോം. സ്വാമി തിന്തകത്തോം അയ്യപ്പ തിന്തകത്തോം, അയ്യപ്പ തിന്തകത്തോം സ്വാമി തിന്തകത്തോം. എരുമേലിയിൽ പേട്ട തുള്ളി അയ്യപ്പ തിന്തകത്തോം, കരിമലയിൽ കാലിടറി സ്വാമി തിന്തകത്തോം. ഗജദേവയാനി കണ്ടോ കണ്ണു നനഞ്ഞപ്പോൾ, കഥകളിപ്പന്തലീലൻ കജനണഞ്ഞു. ഗജദേവയാനി കണ്ടോ കണ്ണു നനഞ്ഞപ്പോൾ, കഥകളിപ്പന്തലീലൻ കജനണഞ്ഞു. ഉറക്കത്തിൽ തൂക്കുമഞ്ചം വഴിഞ്ഞു വീണോ മെല്ലെ, കഥകളിപ്പദങ്ങളിൽ തിരയടിച്ചു മനം. രാഗമരാളമായി ചിറകടിച്ചു. എൻ്റെ പേര് ശ്രീനിവാസൻ. ഇവിടെ ഇവിടെ എന്താ ഡ്യൂട്ടി? ഞാനിവിടെ പഠിപ്പിക്കണേ ഇവരെ പല ഇവിടെ ട്രെയിനിങ് പലതിനും ട്രെയിനിങ് കൊടുത്ത് ഒരു ജോലി ചെയ്യുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നതാണ് മെയിനായിട്ട്. ഏതൊക്കെ തരത്തിലുള്ളൊരു തൊഴിൽ പരിശീലനമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് ആദ്യം തുടക്കത്തിൽ ഞങ്ങൾ കയറുന്നാണ് തുടങ്ങിയത്. കയറ് പിരിക്കൽ, ചവിട്ടി ഉണ്ടാക്കൽ, അങ്ങനെ അതെന്നാണ് തുടങ്ങിയത്. പിന്നെ കുറച്ച് കാലം ബ്രഷിൻ്റെ ബ്രഷടിക്കണത് ചെയ്തു, ബ്രഷ് ഉണ്ടാക്കി കൊടുക്കണത്. പിന്നെ ഇപ്പോൾ ഫയൽ ബോർഡ്, പിന്നെ നൂലിൻ്റെ പണി. ഈ മേഖലയിൽ മുഴുവൻ പൊതുവെ കണ്ണു കാണാത്ത ആൾ, കാഴ്ച ശക്തിയില്ലാത്ത ആളുകളാണല്ലോ. അപ്പോൾ അവർ ഒരു തൊഴിലിന് വരുമ്പോൾ അത് എത്രത്തോളം പഠിച്ചെടുക്കാൻ എത്രത്തോളം സമയമെടുക്കുന്നു? അത് ഓരോരുത്തരുടെ കഴിവനുസരിച്ച് കുറച്ച് ചില ആൾക്ക് പെട്ടെന്ന് പഠിക്കും, കുറച്ച് ആൾക്ക് കുറച്ച് താമസം വരും. അത് നമ്മൾ അവരെ പഠിക്കണവരെ അവരെ പഠിപ്പിച്ച് കൊടുക്കും. ആ അപ്പോൾ അവരൊപ്പം നിന്നുകൊണ്ട് നമ്മളത് അവർ ഒരു എന്നാലും കൈ കൊണ്ട് തൊട്ട് കാണിച്ചുകൊണ്ട് കൊടുക്കണം അവർക്ക്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, അവർക്ക് നമ്മൾ കൈ കൊണ്ട് തൊട്ട് പിന്നെ ഫയലാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചെയ്യണം, കയറാണെങ്കിൽ കയർ പിരിക്കണത് ചകിരി എടുത്ത് ഇങ്ങനെ പിരിച്ച് കാണിച്ചുകൊണ്ട് അവർ കൈ വെച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് ചില ആൾക്കാർക്ക് കുറച്ച് എളുപ്പത്തിൽ, അത് നമ്മൾ കാഴ്ചയുള്ളവരെ എങ്ങനെയാണ്, ചില എല്ലാവരും ഒരുപോലെ ഇല്ലല്ലോ. ചിലവർ ചില മേഖല പെട്ടെന്ന് പഠിക്കും, ചിലവർ താമസം വരും. അതേപോലെ അവരിലും ചിലവർ പെട്ടെന്ന് പഠിക്കും, ചിലവർ കുറച്ച് താമസിക്കും. ഈ മേഖലയിൽ സർപ്പം മാഷ എത്ര? ഞാൻ 25 വർഷം ഇവിടെ 25 വർഷമായിട്ട് ഇങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപനമാണ്. അതെ. ഏകദേശം എത്ര പേര് നേരത്തെ എന്നെ ഇങ്ങനെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ കാഴ്ച ശക്തി കുറവുള്ളവർ മാത്രമാണോ? പിന്നെ കാലിന് വൈകല്യമുള്ളവരും ഉണ്ട്, അധികം കാഴ്ചയില്ലാത്തവരാണ്. അത് എത്ര പേരുണ്ട് കാലിന് മാത്രം വൈകല്യമുള്ള ആൾക്കാർ? അത് ഇപ്പോഴുള്ളത് ഒരാൾ, ഇതിൻ്റെ മുന്നേ ഇതുപോലെ ഒരു 10-20 ആൾക്കാർ ഇങ്ങനെ ട്രെയിൻ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ 99% ഇപ്പോൾ മറ്റേ കാഴ്ചശക്തി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞു ഫയല്, ഈ ഫയല് നമുക്ക് ഈ ഓർഡർ അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. അതിപ്പോൾ ഇപ്പോൾ ഈ വർഷം സ്റ്റേഷനറി വകുപ്പ് എത്ര ലക്ഷം? ഈ വർഷം ഞങ്ങൾക്ക് കുറച്ച് അധികം കിട്ടി, ഒരു 2.5 ലക്ഷത്തിൻ്റെ ഓർഡർ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ലാഭം ഉണ്ടാവണമല്ലോ. ലാഭം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു ലാഭമുള്ള സംഭവമല്ല, ചെറിയൊരു ലാഭമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കത് നഷ്ടമാണ്. ഞങ്ങളത് 19 രൂപയ്ക്കാണ്
ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. അത് വെച്ചാണ് കൊട്ടേഷൻ വെച്ചത്. പക്ഷേ ഇപ്പോൾ 19-29 രൂപ കിട്ടിയാലും ഞങ്ങൾക്ക് മുതലാവില്ല. അതുപോലെ സാധനങ്ങളുടെ വില കൂടി, 10% 10 രൂപ കൂടി ആ നഷ്ടത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഞങ്ങളിത് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ മറ്റേ അവർക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു പോയി ബോണ്ട് വെച്ച്. അല്ല, എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അത് നമ്മളിപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു വർഷം മുമ്പേ തന്നെ 1 രൂപ വിലയുള്ള അതിന് 1 രൂപ വെച്ച് നമ്മൾ കൊട്ടേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ മാറിയുമ്പോൾ അപ്പോൾ അത്തരത്തിൽ ഒരു ലെറ്ററോടും കൂടിയോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ച് തിരുത്താൻ കഴിയില്ലേ? ഞങ്ങളവരെ ലെറ്ററുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുടെ വില എത്ര കൂടി, ഞങ്ങൾക്ക് കൂട്ടിക്കെട്ടണം. പക്ഷേ അവർ കൂട്ടിത്തരില്ല എന്നാണ് പറയുന്നത്. അവർ എഗ്രിമെൻറ്റ് വെച്ച് സപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു വ്യവസായ സ്ഥാപനമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയുള്ളൊരു ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണല്ലോ. അങ്ങനെ അത് ഇത്രയും ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ അത് സ്വാഭാവികം എന്തുകൊണ്ടാണ് അവർ ശ്രദ്ധയപ്പെടാത്തതെന്നതിനെ കുറിച്ചാണ്. ഞങ്ങളിപ്പോൾ എന്താ വെച്ചാലും ഇത് കൊടുക്കണമല്ലോ പറഞ്ഞിട്ട് ഒരു 50,000 കൂടി കൊടുക്കണം. ഇത് കൊടുത്തില്ലെങ്കിൽ ഇനി അടുത്ത ഓർഡർ ഞങ്ങൾക്ക് കിട്ടില്ല. ഇനി ഞങ്ങൾ ഈ റേറ്റിന് എടുക്കില്ല ഓർഡർ. പക്ഷേ അത് കിട്ടണമെങ്കിൽ തന്നെ ഞങ്ങൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവരത് തരില്ല പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർ കുറേ കാലമായി ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഇതിൽ തൊഴിൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരു 10 രൂപയോളം നിങ്ങൾക്ക് കൊട്ടേഷൻ മൈനസ് വരുമ്പോൾ ലക്ഷങ്ങളുടെ ബാധ്യത ഉള്ളവർ അതെങ്ങനെ നിർത്തും? അപ്പോൾ അത് ഞങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ലെറ്റർ അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലെറ്റർ അയച്ചുകൊണ്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെയും യാതൊരു ഇതും കിട്ടിയിട്ടില്ല. ഇത് സപ്ലൈ ചെയ്യുന്നവരൊക്കെ അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുണഭോക്താക്കളെ പരിശീലിപ്പിക്കാൻ ട്രെയിനർ ലക്ഷ്മണനും വാർഡൻ ശ്രീമതിയും ലൈബ്രറിയൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജീവനക്കാർ വളരെ ആത്മാർത്ഥതയോടെ തങ്ങളുടെ ചുമതല നിർവഹിക്കുന്നു എന്നത് ഈ സ്ഥാപനത്തെ കുറ്റമറ്റതാക്കുന്നു. കഥനകഥകൾ ഒരുപാടുണ്ട് പറയാം. എന്നാൽ ആരോടും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, വിധി എന്ന രണ്ടക്ഷരത്തെ കൂട്ടിപ്പിടിച്ച് ഒത്തൊരുമയോടെ കഴിയുകയാണ്. ദിനം പ്രതിയുള്ള ആവശ്യങ്ങൾക്ക് 7,000 രൂപ ചെലവ് വരുന്നുണ്ടെങ്കിലും മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ കഴിയാത്തവർക്കായി ഭക്ഷണത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭാത ഭക്ഷണത്തിന് 2,000 രൂപയും ഉച്ചഭക്ഷണത്തിന് 3,000 രൂപയും രാത്രി ഭക്ഷണത്തിന് 2,000 രൂപയും എന്ന രീതിയിൽ സംഭാവന ചെയ്യുന്നവരുമുണ്ട്. രാമായണ കിളേ ശാരിക പൈങ്കിളേ രാജീവ നേത്രനെ കണ്ടോ എൻ്റെ രാഘവിലോലനെ കണ്ടോ ആരണ്യകാണ്ഡത്തിലൂടെ എന്നെ ആരാധ്യ ദേവൻ തിരഞ്ഞു ആരണ്യകാണ്ഡത്തിലൂടെ എന്നെ ആരാധ്യ ദേവൻ തിരഞ്ഞു നീറുന്ന ചിന്തകളോടെ എൻ്റെ ശ്രീരാമദേവൻ കരഞ്ഞു സാഗരമെന്നുമീയടിയൻ്റെ കൺതുറപ്പിക്കുന്നു ഞാനാംബിക മൂകാംബിക ദേവി മൂകാംബിക മൂകാംബിക ദേവി ജഗദംബിക. പേരെന്താ? ശ്രീമതി. വാർഡനാണല്ലോ അല്ലേ? എത്ര വർഷമായി? ഞാനിവിടെ ഏകദേശം 20 വർഷമായി. സാധാരണ ഒരു ആൾക്കാരുടെ കുട്ടികൾ താമസിക്കുന്ന ഒരു വാർഡനാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ മറ്റേ അവർ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും, ചെയ്യാൻ നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഇത്തരം ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ആദ്യം ഞാൻ വന്ന അവസരത്തിലൊക്കെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ അവരോട് അങ്ങോട്ട് ചേർന്നപ്പോൾ നമുക്ക് അവരിൽ ഒരാളായി മാറി ഞാനും. അവർക്ക് ഒരു പ്രയാസമൊന്നുമില്ല ഒന്നിനും, നമ്മളെ അത്ര പ്രയാസമൊന്നും അവർക്ക് ഒരു കാര്യത്തിലും ഇല്ല. നമ്മൾ സാധാരണ ഉള്ള ആൾക്കാരെ അപേക്ഷിച്ച് അവർക്ക് എല്ലാ കാര്യത്തിലും കുറച്ച് കൂടുതൽ അറിവ് ഉണ്ട്. ഈ ഒരു വാർഡൻ എന്ന നിലയിൽ അവിടുത്തെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ സമയക്രമമൊക്കെ എങ്ങനെയായിരിക്കും? കാലത്ത് 5 മണിക്ക് ബെല്ലടിക്കും. അത് കഴിഞ്ഞ് അവിടെ മെസ്സിൽ ഞങ്ങൾക്ക് ഓരോ ഗ്രൂപ്പാണ്. ഓരോ ദിവസം അവർക്ക് പച്ചക്കറി ഒക്കെ ഈ പിള്ളേർ തന്നെയാണ് ചെയ്തു തരിക. ഒരു പാചകം ചെയ്യാൻ മാത്രമേയാണ് നമുക്ക് പാചകക്കാരെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ മെസ്സിലും നമ്മൾ അതിന് വേറെ ആൾക്കാരല്ല, അവരെ വെച്ച് തന്നെ ചെയ്യും. അവരെ വെച്ച് ചെയ്യും.
പിന്നെ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും പാടാൻ കഴിവുള്ള പാടാൻ കഴിവുള്ളവർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ മാസത്തിൽ ലാസ്റ്റ് ശനിയാഴ്ച കൾച്ചർ പ്രോഗ്രാം ഉണ്ട്, എല്ലാ മാസവും ഉണ്ട്. അപ്പോൾ അതിന് ഓരോരുത്തരും അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രോഗ്രാം അവർ ചെയ്യും, ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഓഫീസിലത്തെ ഒരു കുട്ടി പ്രസന്ന ആ മാഡം ഉണ്ടായിരിക്കും. ഇതൊരു ചിട്ടവട്ടത്തോടുകൂടി വളരെ മാന്യമായിട്ട് നമ്മളൊരു മറ്റുള്ള കുട്ടികളെ ഓട് പെരുമാറിനേക്കാൾ വളരെ സിമ്പിളായിട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ വേറെ ഒരു ഈ ഇതുപോലെ വേറെ എക്സസൈസോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും എക്സസൈസ് പറഞ്ഞാൽ എക്സസൈസ് ആയിട്ട് അങ്ങനെ ആവുന്നില്ല. അവർക്ക് ഒരു വൈകുന്നേരം 5 മണിക്ക് ഒരു അവരുടെ പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവരുടെ കുളിയും എല്ലാം കഴിഞ്ഞ് രാത്രി വൈകുന്നേരം 6 മണിക്ക് ഭജനമുണ്ട്, കീർത്തനങ്ങൾ അങ്ങനെ ചോല വയ്ക്കുന്നത്. അതാണ് അല്ലാണ്ട് ധ്യാനമായിട്ട് അല്ല. 1 മണിക്കൂർ ഭജന പാട്ടുകൾ പാടിയിട്ട് ഒരു അത് മതേതര ആയിട്ട് 3 ഇതിൻ്റെയും പാട്ടുകൾ എല്ലാ ദിവസവും ഉണ്ട്. അതെന്നും ഉള്ളതാണ്, വിളക്ക് വെച്ചിട്ട് ചെയ്യും. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ. മിന്നാമിനുങ്ങേ രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിലകസ്ത്യനെ കാണാം. രാമ രഘുരാമ നാം ഇനിയും നടക്കാം, രാവിന്നു മുൻപേ കനൽ കാടു താണ്ടാം, നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറാം, നാരായ ബിന്ദുവിലകസ്ത്യ. ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും ഇവരുടെ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങൾക്കും നമുക്കും കൈകോർക്കാം. നമ്മുടെ സഹോദരങ്ങൾക്കായി, ഈ നാടിന്റെ സാമൂഹ്യ നീതിക്കായി, സംസ്കാരത്തിനുമായി അകക്കണ്ണുകൊണ്ട് ലോകം കാണുന്നവർക്ക് താങ്ങും കടലുമായി STVയുടെ സ്വാതന്ത്ര്യ സ്പർശം എന്ന പരിപാടിയിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവർ 9447939342 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷൊർണൂരിന്റെ ആദര ശുശ്രൂഷ രംഗത്ത് ഒരു കരുതലും കൈത്താങ്ങുമായി അലിസ്റ്റർ മെഡിക്കൽ സെന്റർ. ആഴ്ചയിൽ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്ന ക്ലിനിക് ആൻഡ് ഫാർമസി. രാവിലെ 6 മുതൽ വൈകുന്നേരം 7 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്ന വിശ്വസ്തതയും കൃത്യതയുമുള്ള ലബോറട്ടറി സൗകര്യം. അലിസ്റ്റാർ മെഡിക്കൽ സെന്റർ, നിയർ SMP ജംഗ്ഷൻ, ബൈപ്പാസ് റോഡ്, ചുടുവാലത്തൂർ, ഷൊർണൂർ. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. ബാങ്ക് ജോലി നേടാം പ്രസിഡൻസിയിലൂടെ. നാഷണലൈസ്ഡ് ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേരള സർക്കാർ ജോലിക്ക് പ്രസിഡൻസിയിലൂടെ പരിശീലനം. 10th level, +2 level, degree level, LP UP അസിസ്റ്റന്റ്, ജനറൽ PSC. കേന്ദ്ര സർക്കാർ ജോലിക്ക് പ്രസിഡൻസിയിലൂടെ പരിശീലനം. 10th level, CHSL, CGL, MTS, കോൺസ്റ്റബിൾ, GD. കേരള ബാങ്ക് കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടുക 9544484880702 7284444. പ്രസിഡൻസി കരിയർ പോയിന്റ്, സെക്കൻഡ് ഫ്ലോർ, TKBB ബിൽഡിംഗ് ഓപ്പോസിറ്റ് അലിസ്റ്റർ മെഡിക്കൽ സെന്റർ, ഷൊർണൂർ.